കാസർഗോഡ് തലപ്പാടി അതിർത്തിയിൽ നിയന്ത്രണം കർശനമാക്കി കർണാടക. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കുകയാണ്. നാളെ മുതൽ RTPCR ഫലം നിർബന്ധമാക്കും. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നു. തലപ്പാടി അതിർത്തിയിൽ നിന്ന് ദൃശ്യങ്ങളാണത്. അവിടെ പരിശോധന വളരെ കർക്കശമാക്കിയിരിക്കുകയാണ്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകളെ കടത്തിവിടാതിരിക്കാനാണ് കർണാടകയുടെ തീരുമാനം. തലപ്പാടി അതിർത്തിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കുകയാണ്. ഇന്ന് മുതൽ അവിടെ ചെക്കിങ് കൂടാതെ ആൾക്കാരെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് ഇത് നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സംഭവമാണ്. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ജോലിക്ക് പോകുന്ന ആൾക്കാർ, ഒരുപാട് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഭയങ്കര ഒരു ഇത് ബുദ്ധിമുട്ടായുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് നാട്ടുകാർ ഒന്നിച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. ഒരുപാട് തൊഴിൽ തേടി മംഗലാപുരത്തേക്ക് പോകുന്ന ആൾക്കാർ KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? ഇന്ന് ആളുകളെ തടഞ്ഞൊന്നും വെക്കുന്നില്ലെങ്കിലും നാളെ RTPCR പരിശോധന നടത്തിയില്ലെങ്കിൽ പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാടാണോ അവർക്കുള്ളത്? രഞ്ജിത്ത്, തീർച്ചയായും ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കർണാടക വീണ്ടും ഈ നിയന്ത്രണം കടുപ്പിക്കുന്നത്. നാളെ മുതൽ RTPCR പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാളെയും കർണാടകയിലേക്ക് കടത്തിവിടില്ല. തലപ്പാടി അതിർത്തി വഴി കടത്തിവിടില്ല എന്ന ഒരു തീരുമാനത്തിലാണ് കർണാടകയുള്ളത്. അത് കൂടാതെ ഊടുവഴികൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, 17 ഊടുവഴികളുണ്ട് ഈ മഞ്ചേശ്വരം തലപ്പാടി അതിർത്തി കൂടാതെ. ആ വഴികളെല്ലാം പൂർണ്ണമായും അടച്ചിടാനാണ് കർണാടക ആഗ്രഹിക്കുന്നത്. ആ തീരുമാനവുമായി കർണാടക മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ പൂർണ്ണമായും വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉയർന്നു വന്നതോടുകൂടി ഇന്ന് RTPCR ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്തുക, നാളെ മുതൽ പൂർണ്ണമായും കടത്തിവിടാതിരിക്കുക, ഈ ഒരു തീരുമാനത്തിലേക്കാണ് കർണാടക എത്തിയത്. രാവിലെ നമുക്ക് ദൃശ്യങ്ങൾക്ക് തന്നെ കാണാം, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ മംഗലാപുരത്തേക്ക് രാവിലെ പോകുന്നവരെ ബസ്സിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. 3 മുൻപ് എടുത്ത കോവിഡ് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടിയിരുന്നത്. ഈ നേരത്തെ ഈ ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ വിദ്യാർത്ഥികളെല്ലാം ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇനി വീണ്ടും ഒരു പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവർക്കെല്ലാം ഉണ്ടായത്. ഇത്തരത്തിൽ നിരന്തരം ഇത്തരം കോവിഡ് പരിശോധനാ ഫലങ്ങൾ സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി കർണാടകയിൽ തിരുമങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. എന്നാൽ നാളെ ഇതിനെതിരെ പ്രതിഷേധം അതിർത്തിയിൽ ഉയരുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് പ്രദേശവാസികളുടെ വലിയ എതിർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഈ തീരുമാനവുമായി കർണാടക മുന്നോട്ട് പോവുകയാണെങ്കിൽ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ കടത്തിവിടേണ്ട എന്നൊരു തീരുമാനത്തിലാണ് പ്രദേശവാസികളും ഉള്ളത്. എന്തായാലും നാളെ വലിയ പ്രതിഷേധം അതിർത്തിയിൽ ഉണ്ടാകും. നാളെ മുതൽ കർശനമാക്കും നിയന്ത്രണം എന്ന് തന്നെയാണ് കർണാടക പറയുന്നതും. രഞ്ജിത്ത്, ശരി, നന്ദി ബൈജു വിവരങ്ങൾക്ക്. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകളിൽ വൻ വർധന. 25,883 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 24,886 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, പഞ്ചാബിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും തമിഴ്നാട്ടിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. പഞ്ചാബിൽ 2,369 പേർക്കും കർണാടകത്തിൽ 1,488 പേർക്കുമാണ് കോവിഡ്. തമിഴ്നാട്ടിൽ 989 പേർക്കും ഗുജറാത്തിൽ 1,276 പേർക്കും മധ്യപ്രദേശിൽ 917 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇടവേളയിലേക്ക്.